നമസ്കാരം. സൂചി കൊണ്ടെടുക്കാവുന്ന കാര്യം തൂമ്പ കൊണ്ടെടുക്കാൻ ശ്രമിച്ചു എന്നൊരു നാടൻ ചൊല്ലുള്ളു എന്ന് പറഞ്ഞ പോലെയാണ് ഈ ബുൾജെറ്റ് എന്ന വ്ളോഗേഴ്സിൻ്റെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ. ഈ ബുൾജെറ്റ് എന്ന ഈ കൂട്ടരെ രണ്ട് സഹോദരന്മാരാണ്. ഇവരെ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയായിരിക്കും. ഏകദേശം 1600,000 പേർ പിന്തുടരുന്ന ഒരു യൂട്യൂബ് ചാനലൊക്കെയുള്ള ടീംസാണ്. ദാ ഈ കാണുന്ന വണ്ടിയാണ് അവരുടെ. ഈ വാൻ അവർ ക്യാരവാനൊക്കെ ആയി ഒരുപാട് ലക്ഷങ്ങളൊക്കെ മുടക്കി ക്യാരവാനൊക്കെ ആയി. ഇനി ഇതിൻ്റെ കോല ഒന്ന് നോക്കിക്കേ. ഇത് കണ്ടാൽ സാമാന്യ ബോധമുള്ള ഏതൊരു മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരും ഇതിന് പേറ്റിയടിക്കും. അവർ പറയുന്നത് രൂപമാറ്റം, അതായത് നിയമാനുസൃതമല്ലാത്ത രൂപമാറ്റം വരുത്തിയതിനാണ് പെറ്റിയടിച്ചെന്നുള്ള രീതിയിലാണ് ഇവരെ ആദ്യം ഫൈനിട്ടതെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ കേസിൻ്റെ രൂപം മാറി, ഭാവം മാറി. പോലീസ് സ്റ്റേഷനിൽ ഈ വണ്ടി പിടിച്ചുകൊണ്ട് പോകുന്നത് പോലീസുകാരിൽ കൈ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ അയ്യോ തല്ലല്ലേ കൊല്ലല്ലേ സാറേ എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ്. ദാ ഞാൻ കൂടുതൽ പറഞ്ഞ് ഇത് കുളവാക്കുന്നില്ല, നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കുക. ചതിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള എം വിടി ചതിച്ചു. ഒരു അച്ഛനും പോലും എം വിടിക്ക് എതിരെ സംസാരിക്കാത്ത ഒരു വ്യക്തി അജാജിയനും ഒരു അക്ഷരം പോലും ഞങ്ങൾക്കെതിരെ പത്രക്കാരോട് വിളിച്ചു പറയുന്ന കേട്ട ഞെട്ടിപ്പോ. ഒരു വണ്ടി ഡിസൈൻ ചെയ്തെന്ന് ഓർത്ത് എന്തിനെങ്കിലും തെറ്റ് ചെയ്യുന്നേ സാറേ. എന്നെ സാറേ അന്ന് പിടിച്ചു പഠിക്കുന്നു. ഞാൻ പത്രപ്രവർത്തകന. ഇത് പണ്ട് ഇന്നസെന്റ് ഒരു സിനിമയിൽ പറഞ്ഞ പോലെ, എടാ ഇങ്ങനെ കിടന്ന് കരയാതറ, ഇങ്ങനെ കിടന്ന് കരഞ്ഞാൽ ആ കണ്ണീര് വീണ് നിൻ്റെ മീശ കിടന്ന് പിന്നെയും വളരൂടാന്നാ എന്ന് പറഞ്ഞ പോലെ. ഇവൻ അത്ര മീശയൊന്നുമില്ല, എന്നാലും ഇങ്ങനെ കിടന്ന് കരയാവോ ഒരു അതൊരു ആണായി പറഞ്ഞവൻ? ഇതിനൊക്കെ ഒരു മര്യാദയില്ലേ? ചെറിയ തുക എന്തോ അടച്ചു പെറ്റിയടച്ച് ഊരിപ്പോകേണ്ട കേസാണ് അത്. 10-16 ലക്ഷത്തോളം തങ്ങളുടെ ചാനലിന് പിന്തുണയ്ക്കാൻ അല്ലെങ്കിൽ അതിനെ ഫോളോ പിന്തുടരാൻ ആളുണ്ടോ എന്നുള്ള അഹന്തയിൽ കുറച്ച് ഓവറല്ലേ ഇതൊക്കെ? ഇത് ഇനി ഈ സഹോദരങ്ങളുടെ അഭ്യാസം. ഇതൊന്നും പോരാതെ ഇവരുടെ ആരാധകരുടെ വക വേറെ കലാപരിപാടിയുണ്ട്. ദാ ഒരു ചെറിയ പയ്യനാണ്, ഒന്ന് കേട്ട് നോക്ക് നിങ്ങൾ തന്നെ. നിങ്ങളൊന്ന് കേക്കോ ഒച്ചമാരെ, ഇതെന്താണ് നമ്മുടെ ഞാൻ കിട്ടി തൂങ്ങിച്ചാവു. എനിക്ക് ഇതുപോലെ നല്ലൊരു ഫേവറേറ്റ് ആണ് എന്റെ ഈ ബുജറ്റും അമ്മാവന്മാരെ. എനിക്ക് ഭയങ്കര ഭ്രാന്തെന്ന് പറഞ്ഞ ഭ്രാന്ത്. വണ്ടി കൊടുത്തില്ലെങ്കിൽ ഞാൻ കെട്ടി തൂങ്ങിച്ചാവു, അത് ഉറപ്പാണ്, ഉറപ്പാണ്. ഒരു വശത്ത് ഈ സഹോദരങ്ങളായ ഇവരുടെ പേര് എബിൻ ലിബിൻ എന്നാണ്, കണ്ണീര് കൊണ്ട് കേരളത്തെ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നു. മറുവശത്ത് ഇവരുടെ ആരാധകർ കേരളം കത്തിക്കുമെന്ന് പറയുകയാണ്. ദാ വേറൊരു ചെറിയ പയ്യൻ ഈ വണ്ടി വിട്ടുകൊടുത്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നാണ് പറയുന്നത്. എൻ്റെ പൊന്നുമോനെ, നീ അഥവാ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച് നിനക്ക് നീ ചാവുന്നില്ലെങ്കിൽ നിൻ്റെ ഈ സ്വഭാവത്തിന് നിന്നെ നാട്ടുകാർ തല്ലിക്കൊല്ലണം, അതാണ് നിനക്ക് വേണ്ടത്. എന്ത് ലോകമാണിതെന്ന് മനസ്സിലാവുന്നേയില്ല. ആ വണ്ടി കൊടുത്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നാണ്. 15 വയസ്സ് പോലും ഇല്ലാന്ന് തോന്നുന്നു ആ ചെറുക്കന്. ഇതിനെയൊക്കെ വളർത്തിക്കൊണ്ട് വന്ന മാതാപിതാക്കളെ പറഞ്ഞാൽ മതിയല്ലോ. ആ വണ്ടി വിട്ടുകൊടുത്തില്ലെങ്കിൽ അവൻ അങ്ങ് ആത്മഹത്യ ചെയ്യുമെന്ന്. മോനെ നീ ചെയ്യടാ, നല്ല നേരം നോക്കി പോയി ചെയ്, അത് തന്നെയാണ് നിനക്ക് പറഞ്ഞിട്ടുള്ളത്. വേറെ കുറച്ച് ടീമുണ്ട്, അതുകൂടെ കേട്ടു നോക്ക്. മലപ്പുറം ജില്ല ഞങ്ങൾ കത്തിച്ചോളാം, ബാക്കി ജില്ല നിങ്ങൾ കത്തിക്കണമെന്നാണ് പറയുന്നത്. ഒന്നും പറയാനില്ല, കത്തിക്കും കത്തിക്കും കത്തിക്കും, അതിലൊരു പിന്നോട്ടില്ല. ഞങ്ങൾ മലപ്പുറം കത്തിക്കും, നിങ്ങൾ വേറെ ഞങ്ങളെ ജില്ല കത്തിക്കാൻ നോക്കുക മാക്സിമം. ഇവന്മാർ ഒരു സൈഡ് തൊട്ട് കേരളം അങ്ങ് കത്തിക്കാൻ പോവുകയാണ്. അതായത് ജീവനിൽ പേടിയുള്ളവർ വല്ല കുണ്ടിലോ കുഴിയിലോ പോയി ഒളിച്ചോളൂ. ഈ ബുൾജെറ്റ് എന്ന ഈ വ്ളോഗേഴ്സിൻ്റെ ആരാധക കൂട്ടം ഇളകിയിട്ടുണ്ട്. കടന്നൽ ഇളകിയതുപോലെ അവന്മാർ മിക്കവാറും ഈ കേരളം ഒരറ്റത്തു നിന്ന് അങ്ങേയറ്റം വരെ കത്തിച്ച് തള്ളും. പറഞ്ഞില്ല എന്ന് വേണ്ട, ഭയങ്കര ഭീഷണിയാണ്. രാഷ്ട്രീയക്കാർ കൊന്നു തള്ളുന്ന പോലെ ഒന്നുമല്ല. ഞങ്ങൾ ഇറങ്ങിയാൽ ഇനി ഒന്നുകിൽ ഈ എം വി ഡി കാണൂല, അല്ലെങ്കിൽ കേരളം കാണില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇവർ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തവരാണെന്ന് പറയുന്നു. പല അഭ്യാസങ്ങളും പല സംസ്ഥാനത്തും കാണിച്ചിട്ടുണ്ട്. അവിടെയൊന്നും പ്രശ്നമില്ലായിരുന്നു, ഇവിടെ വന്നപ്പോഴാണ് പ്രശ്നം. ഞങ്ങൾ എം വി ഡിയെ ഒന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ ഞങ്ങൾ എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്നാണ് പറയാൻ പറ്റൂലേ. ഇനിയിപ്പോൾ ഇതൊക്കെ കണ്ടു കേട്ടാൽ നമുക്കെതിരെയും പൊങ്കാലയും കൊണ്ടുവരും. ഏതോ ഈ കളിയാക്കി പറയുന്ന പോലെ ഏതോ പാരലൽ വേൾഡ് ആണെന്നാണ് തോന്നുന്നത്. ഇവരൊന്നും ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരല്ല എന്നാണ് തോന്നുന്നത്. അവർ ഈ സാങ്കല്പിക ലോകമൊക്കെ അവരായിട്ട് നിർമ്മിച്ച് അങ്ങനെ ഒരു പ്രത്യേക നിയമവും പ്രത്യേക രാജ്യവും ഒക്കെ ആയിട്ട് അങ്ങനെ ഈ മനോരാജ്യം കെട്ടി കഴിയുന്ന ഒരു കൂട്ടം പക്വതയില്ലാത്ത മനുഷ്യർ എന്ന് ഇതിനെ പറയാനുള്ളൂ. ഇത് പ്രായമൊന്നും ഇതിനകത്ത് കടക്കുമില്ല. പോത്തുപോലെ വളർന്ന രണ്ടെണ്ണമാണ് നിന്ന് പട്ടി കരയുന്ന പോലെ നിന്ന് കരയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ അതിലും കിളിന്ന് 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് നിന്ന് കേരളം കത്തിക്കുമെന്ന് പറയുന്നത്.
ഒന്നോ രണ്ടോ മണിക്കൂർ ഇവിടുത്തെ ഇൻ്റർനെറ്റ് കണക്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന്മാരുടെ പ്രതിഷേധവും തീർന്നു, പ്രതികരണവും തീർന്ന് കത്തിക്കളം തീർന്നു. അത്രയും കിളിന്ന് പിള്ളേരാണ് കേരളം കത്തിക്കും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു സൈഡിൽ നിൽക്കുന്നത്. ഇതിനൊക്കെ എന്ത് പറയാനാണ് സത്യത്തിൽ? ഇവരെ ഈ ഇതുപോലുള്ള ആളുകളെ വളർത്തുന്നതും നമ്മൾ തന്നെയാണ്. അവസാന ഇവന്മാർ വളർന്ന് വളർന്ന് നമ്മുടെ മണ്ടയ്ക്ക് കയറി അവസാനം നമുക്കും പണിയായി കഴിയുമ്പോഴാണ് അയ്യോ ഇതിനെയൊന്നും ഇത്രയും വളർത്തണ്ടായിരുന്നല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത്. ഇതിനിപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ആദ്യം പറഞ്ഞതുപോലെ തന്നെ സൂചി കൊണ്ടെടുക്കേണ്ട കേസായിരുന്നു അതിപ്പോൾ ഇത്രയും വലിയ തൂമ്പോട്ട് കൊണ്ടെടുക്കേണ്ട ആ ഒരു കേസിലേക്ക് എത്തിച്ചു. നിയമവിരുദ്ധമായിട്ട് അവരെന്തെങ്കിലും ആ വണ്ടിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഫൈനടിച്ച് അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ന്യായമുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് തന്നെ നേരിടുകയായിരുന്നു ചെയ്യേണ്ടത്. പകരം പോലീസ് സ്റ്റേഷനിൽ കിടന്നുകൊണ്ട് അഭ്യാസം കാണിച്ചു, അവിടെ കിടന്നുകൊണ്ട് കരഞ്ഞു കൂവി ആൾ കൂടി, പിന്നെ ആകെ ബഹളമായി കേരളത്തിൽ മൊത്തമുള്ള അവരുടെ ഫാൻസ് ഇറങ്ങി ഒരറ്റം തൊട്ട് കത്തിക്കുമെന്ന് പറയുന്നു. എന്തൊക്കെ കോലാഹലമാണെന്ന് നോക്കിയേ, എന്തരാണല്ലേ. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.